കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബി പി സി എൽ സ്വകാര്യവത്കരിക്കുന്നതിന്റെ ഭാഗമായിരത്തി കോടി രൂപയുടെ പോളിയോൾ പദ്ധതി ഉപേക്ഷിക്കുന്നു വർഷം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട പദ്ധതിയാണ് ഉപേക്ഷിക്കാൻ ബി പി സി എൽ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനം അറിയിച്ചുള്ള കത്ത് കമ്പനി സെക്രട്ടറി സെബിക്ക് കൈമാറി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലായിരുന്നു കൊച്ചി റിഫൈനറിയിൽ പോളിയോൾസ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് കേന്ദ്ര പരിസ്ഥിതി അനുമതിയും മറ്റുള്ള സാങ്കേതിക അനുമതികളും ലഭിക്കുകയും പദ്ധതിക്കായി ഫാക്ട് കൊച്ചിൻ ഡിവിഷന്റെ നൂറ്റി എഴുപത് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു പദ്ധതിക്കായുള്ള ലൈസൻസറെ കണ്ടെത്താനും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഏജൻസിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു കാട് പിടിച്ച് നിന്നിരുന്ന ഫാക്റ്റിൻ്റെ ഏറ്റെടുത്ത ഭൂമിയിലെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി ഭൂമി നിരപ്പാക്കുകയും ചെയ്തു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി പ്ലാന്റിൽ പ്ലാന്റിന് ഉൽപ്പാദനം തുടങ്ങാനാകുമെന്നാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപതിന് ബി പി സി എൽ വിൽക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പോളിയോൾസ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു ഇന്ത്യ വലിയ അളവിൽ പോളിയോൾസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച പോളിയോൾസ് പ്ലാന്റ് ആണ് ബി പി സി എൽ ഡയറക്ടർ ബോർഡ് ഉപേക്ഷിച്ചിരിക്കുന്നത് നാല് ലക്ഷം ടൺ പോളിയോൾസ് ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ ഒരു വർഷം ആവശ്യമായിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതിൽ ഇത് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം ടണ്ണായി ഉയരുമെന്നും കണക്കാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിലവിൽ പ്രതിവർഷം പതിനയ്യായിരം ടൺ പോളിയോൾസ് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെ വലിയ തോതിലുള്ള ഇറക്കുമതി കുറയ്ക്കുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിർത്തിവെച്ചതും തുടർന്ന് ഉപേക്ഷിക്കുന്നതും കൈലളി ന്യൂസ് കൊച്ചി